വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്തുണയ്ക്കുമോ നടൻ ശരത്കുമാറിന്റെ പ്രതികരണം വൈറൽ നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് തമിഴ്നാട്ടിൽ ഏറെ നാളായുള്ള പ്രചാരണമാണ് താരത്തിന്റെ ഓരോ പൊതുപ്രവർത്തനവും ക്ഷേമ പദ്ധതികളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നാണ് വിലയിരുത്തൽ തന്റെ ആരാധകർ നേതാവാകണം എന്ന് ആവശ്യപ്പെട്ടാൽ അതാകുമെന്ന് നേരത്തെ വിജയ് സൺ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് നടൻ ശരത്കുമാർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് തമിഴ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ശരത്കുമാർ നേരത്തെ തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരത്കുമാറിന്റെ പ്രതികരണം വലിയ ചർച്ചയായതും പോരുതൊഴിൽ എന്ന ശരത്കുമാർ ചിത്രം ഈ മാസം 9-ന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിനിമാ രാഷ്ട്രീയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ താരം നേരിട്ടു മലയാളി താരം നിഖില വിമൽ ഉൾപ്പെടെ അഭിനയിക്കുന്ന സിനിമയാണിത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചും ചോദ്യം വന്നു വിജയെ പിന്തുണയ്ക്കുമോ എന്നായിരുന്നു ചോദ്യം ആർക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനും കഴിയും വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്നും ശരത്കുമാർ പറഞ്ഞു ഇത് വിജയ് ആരാധകർ ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മധുരയിൽ നടന്ന രാഷ്ട്രീയ പരിപാടിയിൽ ശരത്കുമാർ പറഞ്ഞ വാക്കുകളും വൈറലായിട്ടുണ്ട് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ മുഖ്യമന്ത്രിയാക്കിയ ഞാൻ 180 വർഷം ജീവിക്കുമെന്നായിരുന്നു ശരത്കുമാറിന്റെ പ്രസംഗം ഇപ്പോൾ 69 തികഞ്ഞെങ്കിലും 25-ന്റെ ചെറുപ്പമാണ് 150 വർഷം ജീവിക്കാനുള്ള വിദ്യ എനിക്കറിയാം നിങ്ങൾ എന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ ആ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും തമാശ രൂപേണ ശരത്കുമാർ പറഞ്ഞു നിരവധി പേരാണ് ശരത്കുമാറിന്റെ വാക്കുകളോട് പ്രതികരിച്ചത് ട്രോളുകളും നിരവധിയാണ് ഒരു കാലത്ത് തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ശരത്കുമാർ വില്ലനായും നടനായും സ്വഭാവ നടനായും എല്ലാം തിളങ്ങിയ അദ്ദേഹം അടുത്തിടെ വിജയ്ക്കൊപ്പം അഭിനയിച്ചിരുന്നു DMK-യിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം പിന്നീട് AIDMK-യിൽ ചേർന്നു വൈകാതെ രാജിവെച്ച് സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി എന്നാണ് ശരത്കുമാറിന്റെ പാർട്ടിയുടെ പേര് തെങ്കാശിയിൽ നിന്ന് നേരത്തെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വീണ്ടും മത്സരിച്ചെങ്കിലും തോറ്റു ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല